ബാറിലെ പ്രഗൽഭരായ അഭിഭാഷകരെ പോലും തലകുലിപ്പിച്ച് കേസ് ജയിച്ചതിൽ എന്റെ ആശംസ. ഉദയസൂര്യന്റെ തിളക്കമുണ്ടെന്നുണ്ട് ഈ വിജയത്തിന്. പക്ഷേ ഏത് സൂര്യനും അസ്തമിച്ചു തീരും. ഞാൻ ആരെന്നോർക്കായിരിക്കും താനിപ്പോ. എത്ര കൂട്ടിയാലും കഴിച്ചാലും തീരാത്തൊരു കണക്ക് നമ്മൾ തമ്മിലുണ്ട്. താമസിയാതെ അത് തീർക്കുവാനുള്ള മുഹൂർത്തം വരും. അതുവരെ കാത്തിരിക്കും. അതൊക്കെ ഇവിടെ അനന്താ, എനിക്കിപ്പോ വീട്ടിൽ പോയിട്ട് അത്യാവശ്യ കാര്യമൊന്നുമില്ല. എന്താ ഒരു ആലോചന? ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നലത്തെ വാദം കലക്കി. ആ കേസില്ല വക്കീല് മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചു പിടിച്ചാ പുറത്തു പോയത്. അല്ല, ഞാൻ ആലോചിക്ക, ഡോക്ടർ അനന്തപത്മനാഭൻ MS എന്നുള്ളതിന്റെ കൂടെ ഒരു LLB എന്നുകൂടി എഴുതി ചേർത്താലോ എന്ന്. നന്നായി. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്നല്ലാതെ ഇതൊക്കെ പഠിച്ചിട്ടാണ്? അല്ല, വാദം കേട്ടവരൊക്കെ പറയുന്നത് ഒരു വക്കീൽ യൂണിഫോമിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഹോസ്പിറ്റൽ അഥവാ അറവുശാല. സാറ് പറഞ്ഞതുപോലെ തന്നെ മാറ്റർ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിനുള്ളിലെ രഹസ്യ വേഴ്ചകൾ ഡോക്ടർ നന്ദകുമാറും അനുജൻ അനന്തനും ചേർന്ന് നടത്തുന്ന ആശുപത്രിയിൽ വേശ്യാവൃത്തി, ചികിത്സിക്കുന്ന വ്യാജേന സുഖവാസത്തിനെത്തുന്നവരെ പരിചരിക്കാൻ സുന്ദരികളായ നേഴ്സുമാർ. കേവലം 1000 രൂപ കൊടുത്താൽ പേരും അഡ്രസ്സും ചോദിച്ച് അബോർഷൻ. 2000 രൂപ കൊടുത്താൽ പേര് മാത്രമേ ചോദിക്കൂ. 4000 രൂപ കൊടുത്താൽ പേര് പോലും ചോദിക്കാതെ മതിയടോ. നല്ല കമ്പോസിങ്, ഇത്രയും കൊണ്ട് ആ തെണ്ടി നാറും. ആ പിന്നൊരു കാര്യം, ഇതിൽ എന്റെ പങ്കുണ്ടെന്ന് യാതൊരു സംശയവും തോന്നരുത്. അതെങ്ങനെ തോന്നാൻ? ഇത് എഴുതിയിരിക്കുന്നത് ഏതൊരു ഗോപാലകൃഷ്ണനല്ലേ? നാളെ നേരം വെളുക്കുമ്പോ ജനങ്ങൾ വായിച്ച് രസിക്കും. അതോടെ മദർ ഹോസ്പിറ്റലിന്റെ കാര്യം ക്ലോസ്. ആ പിന്നെ കുറെ അവന്റെ വീട്ടിലും ഹോസ്പിറ്റലിലും ഇട്ടേക്കാൻ ബോയ്സിനോട് പറഞ്ഞേക്കണം ഫ്രീ ആയിട്ട്. ഓ, എന്തൊരു ബുദ്ധി, എന്തൊരു ബുദ്ധി! വെറുതെ അല്ല സാറിന്റെ സ്റ്റാറിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നത്. ഞാൻ ആ പത്ര ഓഫീസിലെ ചോറാ തിന്നുന്നതെങ്കിലും ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വൃത്തികെട്ട ന്യൂസ് ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഇവിടെ ഒന്ന് ഡോക്ടറെ അറിയിക്കണമെന്ന് തോന്നി. ഇത് ഞാനാ ഇവിടെ ഒന്ന് പറഞ്ഞതെന്ന് അവരറിയണ്ട? അതൊന്നും അറിയില്ല നമ്പിക്കളും. ഓ, പത്രവാർത്ത വന്നാ നാറിയത് തന്നെ. ഇവിടെ എന്ത് നടക്കുന്നു പുറത്താരും അന്വേഷിക്കില്ല. അനന്തന്റെ അച്ഛന്റെ കാലം മുതലേ നടത്തിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലാ. എന്തെങ്കിലും ഒരു പേര് ദോഷം വന്നാ എന്റെ ഗുരുവായൂരപ്പ. അനന്തൻ എന്താ ഒന്നും ഉണ്ടാത്തത്? ആ പത്രം കിട്ടോ. ഇതെന്താ ഈ പറയുന്നത്? അത് പ്രിന്റായി നാളെ അല്ലേ പുറത്തിറങ്ങും. നാളത്തെ പത്രത്തിന്റെ കാര്യമല്ല, കാഹളം പത്രത്തിന്റെ എന്നത്തെങ്കിലും ഒരു കോപ്പി. അതെന്തിനാ?
നാളെ രാവിലെ പിള്ളയുടെ കാഹളം പുറത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കാഹളം വായനക്കാരന്റെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മുഴുവൻ മാറ്റർ ഉണ്ട് സാർ. കലക്കി, ഒറിജിനൽ കാഹളം ഏതാണെന്ന് പിള്ളയ്ക്ക് പോലും മനസ്സിലാവില്ല. പത്രാധിപരുടെ കുംഭസാരം, കാഹളം പത്രത്തിന്റെ പത്രാധിപരും ഉടമസ്ഥനുമായ ഞാൻ ഓ സി പിള്ള ഈ പത്രത്തിന്റെ മാന്യ വായനക്കാരോട് നടത്തുന്ന കുംഭസാരം, കുറെ നാളുകളായി എന്റെ മനസാക്ഷിയെ വല്ലാതെ നോവിപ്പിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങളോട് ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറും ഒരു നാലാംകിട അശ്ലീല വാരികയായി തുടങ്ങി ക്രമേണ ഇതൊരു പത്രമായി വളർന്നത് എന്റെ അധ്വാനം കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ കൈയാളുന്ന മാന്യ വ്യക്തികളുടെയും ധർമ്മ സ്ഥാപനങ്ങളുടെയും പേരിൽ മോശമായ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചെഴുതുകയും അതിന് പ്രതിഫലമായി ഞാൻ വാങ്ങിച്ചു കൂട്ടിയ പണവും ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ നടത്തുന്ന കള്ളക്കടത്ത്, കള്ളവാറ്റ്, കരിഞ്ചന്ത, പെൺവാണിഭം തുടങ്ങിയ രഹസ്യങ്ങൾ മൂടിവെക്കാൻ എനിക്കൊരു മറ മാത്രമാണ് ഈ പത്രം. അയ്യോ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കള്ളവാറ്റ്, കരിഞ്ചന്ത പോരാത്തതിന് പെൺവാണിഭം കൂടി നടത്തിയെന്ന് എഴുതിയിരിക്കുന്നത് എന്റെ അമ്മോ എന്റെ പത്രത്തിൽ തന്നെ എന്നെ കുറിച്ച് എഴുതിയല്ലോ. നിന്നെ സാറിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇപ്പൊ അത് എന്നെ തന്നെ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു സാറേ, ഇമ്മാതിരി കളിക്ക് എനിക്ക് വയ്യ. തന്റെ പത്രത്തിൽ തന്നെ ഇതെങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നതാ ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കാനൊന്നുമില്ല, അവൻ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും. എടുക്കണോ? ഹലോ, കാകളം ഓസി പിള്ളാക്ഷിയ, എന്നെ മനസ്സിലായില്ലേ? അനന്തൻ, ഡോക്ടർ അനന്തൻ. അയ്യോ, അവനാ അനന്തൻ? അപാര ഗഡ്സ് തന്നെയാ പിള്ളേച്ചത്. എനിക്ക് ഇത്രയും പച്ചയായ എക്സ്പോഷർ, അതും തന്നെ കുറിച്ച് തന്നെ. യഥാർത്ഥ പത്രധർമ്മത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടവനാ താൻ. എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിന് ഇങ്ങനെ അടിവരയിട്ട് ഉറപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു പിള്ളേച്ച? ഡാ, ഇനി ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ചാലുണ്ടല്ലോ, അതിനേക്കാളും വലിയ ചെറ്റയാകാനും എനിക്കറിയാം. കേട്ടോ? ഓക്കെ. എന്താണോ അവൻ പറഞ്ഞത്? എന്തൊക്കെയാ ഫോൺ എടുത്തോടെ അവരെന്നെ വിളിച്ചത്? പിന്നെ പറഞ്ഞതൊന്നും പുറത്തു പറയാ കൊള്ളില്ല. നിന്ന് മോങ്ങാല പത്രങ്ങളൊക്കെ വിറ്റഴിയും മുമ്പേ കടകളിൽ ചെന്ന് തിരിച്ചു വാങ്ങിക്കണോ? ഡോക്ടർ, എന്താ? തിയേറ്റർ റെഡി. ആ, എന്താ സുഖമില്ലേ? ഏ, ഒന്നുമില്ല, ഒരു തലവേദന. ഏ, ഐ വിൽ കം. ഒന്ന് കാണാൻ വേണ്ടിയായി ഈ തിരക്ക് പിടിച്ച സമയത്തും ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും ആലോചിക്കായിരുന്നു വിശ്വ സാറിന് ഈ വഴി കാണാനേ ഇല്ലല്ലോ. തിരക്കല്ലേ തിരക്ക്, പാർട്ടി, പോലീസ്, ഒരിടത്ത് കേസാണെങ്കിൽ മറ്റൊരിടത്ത് ജോലിക്കാരും. അല്ല, വിശ്വം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ ഒരു മന്ത്രിയും പോലീസും എതിര് പറയില്ല. ആ, ഇപ്പൊ നളിനിന്റെ കാര്യം തന്നെ എടുക്കാം. ആളിയന്റെ അടുത്ത് എത്ര റെക്കമെൻഡേഷൻ വന്നതാ? ഞാൻ പറഞ്ഞു നളിനിക്ക് ഇവിടെ ജോലി കൊടുത്തേ പറ്റൂന്ന്, കിട്ടിയില്ലേ? ഡോക്ടർ, ഡോക്ടർ, ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞ് കരയുന്നു. ആ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്ക്, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. ഓക്കെ. അമ്മേ, അയ്യോ, എനിക്ക് വയ്യേ.